ഖാജ സെയ്ദു ഖുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹ്മുലാഹിഅലി ഹിജ്റ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഇന്നത്തെ കിർഗിസ്ഥാൻ എന്ന രാജ്യത്തെ ഓഷ് എന്ന ജില്ലയിലാണ് മഹാൻ അവൾ ജനിച്ചത് അവിടുത്തെ പിതാവിൻ്റെ പേര് ഹസ്രത് സെയ്ദ് കമാലുദ്ദീൻ മോസ അൽ ഹുസൈനി എന്നായിരുന്നു പിതാവ് മഹാന്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടുപോയി ആദ്യ പാഠങ്ങൾ തങ്ങളുടെ ഉമ്മയിൽ നിന്ന് തന്നെയായിരുന്നു പഠിച്ചത് പിന്നീട് അഫ്ഗാൻ ഇറാഖ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ദീൻ പ്രചാരണാർത്ഥം യാത്ര ചെയ്തു സുൽത്താനുൽ ഹിന്ദ് ഖാജാ മൊയുദ്ദീൻ ജിസ്തി തങ്ങളുടെ പ്രധാന ശിഷ്യനും ഷെയ്ഖ് ഫരീദുദ്ദീൻ കഞ്ചുശക്കർ തങ്ങളുടെ ഗുരുവുമായിരുന്നു ഖുത്ബുദ്ദീൻ ഭക്തിയാർക്കാക്കി തങ്ങൾ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി തങ്ങൾക്ക് ശേഷം ചിസ്തീയ ദരീക്കത്തിന്റെ ആദ്യ ഖലീഫയുമായിരുന്നു അവിടുത്തെ പിതൃപരമ്പര നാലാം ഖലീഫയായ അലി റലിയ അൻഹുവിൽ എത്തിച്ചേരുന്നതായിരുന്നു സുൽത്താൻ ഇൽതുമിഷ് എന്ന ശംസുദ്ദീൻ അൽതമാഷിന്റെ ഭരണകാലത്ത് ഖാജ മൊയിനുദ്ദീൻ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ദീൻ പ്രചാരണാർത്ഥം അഫ്ഗാനിൽ നിന്ന് ഡൽഹിയിൽ വന്ന് താമസമാക്കുകയായിരുന്നു കുതുബുദ്ദീൻ തങ്ങളുടെ ജീവിതത്തിൽ ആകർഷ്ടരായി ധാരാളം മനുഷ്യർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവിടുന്ന് ഖുർആൻ മനഃപ്പാടമാക്കിയിരുന്നു ഒരു നിവേദനമനുസരിച്ച് അവിടുത്തെ കറാമത്തുകൾ കാരണമായിട്ടാണ് കാക്കി അഥവാ കറാമത്തി എന്ന പേര് ലോപിച്ച് കാക്കി എന്ന പേരായി വന്നത് കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി തങ്ങളുടെ സ്മരണാർത്ഥം മുഗൾ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലത്ത് പണി തുടങ്ങുകയും പിന്നീട് പല മുഗൾ ഭരണാധികാരികളാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തതാണ് കുത്തുബ് മിനാർ എന്ന ഇന്ത്യയുടെ അഭിമാന സ്തൂപം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ അവിടുത്തെ അറുപത്തി വയസ്സിൽ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഇന്നും ഡൽഹിയിലെ മെഹ്റോലി എന്ന സ്ഥലത്ത് അവിടുത്തെ മക്ബറ സ്ഥിതി ചെയ്യുന്നു മെഹ്റാബ് വലി എന്ന സ്ഥലപ്പേരിൽ ധാരാളം പണ്ഡിതന്മാർ വസിച്ചിരുന്നതുകൊണ്ട് ആ സ്ഥലത്തിന് വന്നു ചേരുകയായിരുന്നു പിൽക്കാലത്ത് ആ പേര് ലോപിച്ച് മെഹ്റോലി എന്നാവുകയായിരുന്നു എല്ലാ മതസ്ഥരും അവിടുത്തെ ദർഗ സന്ദർശിക്കുന്നു ലോകർക്ക് അനുഗ്രഹമായി മഹാൻ ഇന്നും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു